സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ മഴയ്ക്കും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മലപ്പുറത്തും പാലക്കാടും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ചൊവ്വാഴ്ച വരെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത് മുതൽ അതായത് ഇന്നു മുതൽ ഏപ്രിൽ ഇരുപത്തി വരെ അതായത് ചൊവ്വാഴ്ച വരെ കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് െന്ന് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഏപ്രിൽ ഇരുപത് അതായത് ഇന്നുമുതൽ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലപ്പുറം കോഴിക്കോട് വയനാട് പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ളതിനാൽ രാത്രി സമയത്ത് മലയോര മേഖലകളിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വൈകുന്നേരം ഏഴ് മണി മുതൽ പുലർച്ചെ ഏഴ് മണി വരെയുള്ള യാത്രയാണ് മലയോര മേഖലകളിൽ നിന്ന് ഒഴിവാക്കേണ്ടതെന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് കഴിഞ്ഞ തവണ ആദ്യത്തെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പതിനാറ് മുതൽ പത്തൊൻപത് വരെ കേരളത്തിൽ കനത്ത വേനൽ മഴ ലഭിക്കുമെന്നായിരുന്നു അങ്ങനെ പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ പ്രവചിച്ചതുപോലെ തന്നെ കനത്ത മഴയുണ്ടായി നിരവധി നിരവധി വീടുകൾക്കും നാശനഷ്ടമുണ്ടായി എറണാകുളം വിന്നലേറ്റ് രണ്ടു പേർ മരിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് മലപ്പുറം മേഖലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കടുത്ത മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും മൂന്നാമതായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിക്കുന്നത് ഇതിൽ പാലക്കാടും ഒപ്പം തന്നെ മലപ്പുറത്തും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ശക്തമായ ഇടിയുണ്ടാവും ഒപ്പം തന്നെ മഴയും ഭിന്നൽ ിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനു തക്കതായ മുൻകരുതൽ എടുക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സുരക്ഷാ മുന്നറിയിപ്പുകളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നോട്ട് വയ്ക്കുന്നത് അതായത് മിന്നലിനെയും ഇടിയേയും ഒഴിവാക്കാനുള്ള നിരവധി മുന്നറിയിപ്പുകളും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നു ഏതായാലും ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഇടിമിന്നലിന് സാധ്യതയുണ്ട് അതനുസരിച്ചുള്ള മുൻപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ചൊവ്വാഴ്ച വരെ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് മലപ്പുറത്തും പാലക്കാടുമാണ് ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പുള്ളത് അവിടെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്